ഹലോ, അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളെല്ലാവരും സുഖമായിരിക്കാണ് കേട്ടോ. അപ്പൊ രാത്രിയായപ്പോ ഒരു പാനിപ്പൂരി കഴിച്ചാലോ എന്നൊരു കൊതി. അപ്പൊ ഞാൻ ചേട്ടനോട് ജസ്റ്റ് പറഞ്ഞു, അപ്പോ വരുമ്പോഴേക്കും ഒരുങ്ങിയിരിക്കും പറഞ്ഞു. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് വിചാരിച്ചില്ല. അപ്പൊ അത് അപ്പോ വന്നിട്ട് എവിടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോ ഒരുങ്ങിയിരുന്നവരെ എന്നിട്ട് തിരുത്തി പിടിച്ച് വേഗം ഒരുക്കി പിടിച്ച് കൊള്ളുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് വന്ന് മള്ളാണ് കയറിയത്. അപ്പൊ പാർക്ക് ചെയ്യാനൊന്നും പിന്നെ വേറെ ടെൻഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഇവിടെ എത്തി. അപ്പൊ ഇവിടുത്തെ ഈ ബിരിയാണി ഹട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ ഒരുവിധപ്പെട്ട എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ബിരിയാണി ആയാലും എല്ലാ സ്ഥലത്തും, അതുപോലെ പാനിപ്പൂരി, മസാല ദോശ എന്ന് വേണ്ട എല്ലാം. നമ്മൾ നാട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ ഓടിങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ മേടിച്ചു. ഇത്തിരി എക്സ്പെൻസീവാണ്, പക്ഷെ ടേസ്റ്റ് കിടുവാണ് കേട്ടോ. കണ്ടല്ലോ ഓരോരുത്തരെ കഴിപ്പ് കണ്ടാൽ അറിയാലോ. അപ്പൊ മോനെ വയലിൽ കൊള്ളണില്ലേ. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ പാവം തോന്നി. പക്ഷെ അവനടുത്ത് ഞാൻ ചോദിച്ചപ്പോ അവൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കണ്ടിരുന്നത്. ഞങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു പണ്ട്, പക്ഷെ മോനായിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല. അതായത് നാല് കൊല്ലായിട്ട് നമ്മൾ മേടിച്ചിട്ടില്ലാന്ന് അത്ഭുതമായി പോയി എനിക്ക്. അപ്പൊ അതായിട്ട് മോൾക്ക് കൊടുത്തില്ല കേട്ടോ. മോള് കുറെ നേരമായി പറയുന്നു പാനിപ്പൂരി പാനിപ്പൂരി എന്ന്. പക്ഷെ ഇത്തിരി സ്പൈസിയാണേ, അപ്പൊ കുഞ്ഞുമോൾക്ക് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ മാത്രം കഴിച്ചു, ചേട്ടനും കഴിച്ചില്ല. ചേട്ടൻ പറഞ്ഞു പിള്ളേർ കഴിച്ചോട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ചിക്കൻ ഓർഡർ ചെയ്തിട്ടോ. അപ്പൊ ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചത് ഇത് മുകളിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള കാരണം ആ ഒരു സംഭവം ടേസ്റ്റ് ഇല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ ഈശ്വരാന്നായിരുന്നു കേട്ടോ ഞാൻ ചിന്തിച്ചത്. പക്ഷെ എന്ത് പറയാനാ, നല്ല ടേസ്റ്റ് ആ ചിക്കനിലുള്ള. ചിക്കൻ തന്നെ കണ്ടില്ലേ ഉള്ളിൽ ചില്ലിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റും ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോള് സ്പൂണ് കണ്ട കാരണം സ്പൂൺ ഇതിനാണെന്ന് വെച്ചിട്ട് സ്പൂണ് ചോദിച്ചു. എന്നിട്ട് ഞാനെടുത്ത് തരാന്ന് വെച്ചിട്ട് ഏയ് വേണ്ട വേണ്ട, കുറേ നേരം സ്പൂണ് വെച്ച് മെൽപ്പിടുത്തം നടത്തിയിട്ടോ പാവം. അപ്പം അത് കഴിഞ്ഞിട്ട് ബീഫും പൊറോട്ടയും മേടിച്ചു. സത്യം പറഞ്ഞാൽ നമ്മളിതും കൂടി ആയ കാരണം ചെറുതായിട്ട് വയറൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. രണ്ട് പൊറോട്ടയാണ് പറഞ്ഞത്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇന്ത്യൻ സ്മെല്ലടിച്ചപ്പോൾ കഴിക്കാൻ വന്നിട്ട്, പക്ഷെ ആ ഒരു സമയം ആകുമ്പോഴേക്കും കഴിക്കാനുള്ള മൂടൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ ടേസ്റ്റിൻ്റെ ഇതുകൊണ്ട് കുറേശ്ശെ കഴിച്ചു. അപ്പം എനിക്ക് എപ്പോഴേക്കും വയറുന്നിരുന്നു കേട്ടോ. മുള്ളങ്ങനെ ബാക്കിയുള്ളത് കൈകൊണ്ട് കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പാനിപ്പൂരി ഇട്ടിട്ട് ഡ്രിങ്ക് കുടിച്ചു. നല്ല തണുപ്പ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചായ പറഞ്ഞിരുന്നു, അപ്പം അത് കുടിച്ചു. നല്ലാത്തൊരു ഫീലാണ്. നമ്മൾ നമ്മളൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയൊരു പുതിന ചായ നല്ലൊരു രസമാണ്. ഞങ്ങൾ പലപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു ഫീലാണ്. കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷായൊരു തൃപ്തി തോന്നും. പക്ഷേ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഫീല്. അപ്പോൾ അവിടുത്തെ ഗിഫ്റ്റായി കിട്ടിത്തരാം കേട്ടോ പിള്ളേർക്ക്. ഈ ഒരു സംഭവം ഇങ്ങനെയുണ്ട്.